പെരിയാർ പ്രശ്നത്തിൽ വണ്ടിപ്പെരിയാറിൽ ഉപവസിക്കാൻ വി എസ് അച്യുതാനന്ദൻ സമരപന്തലിലെത്തിയിരിക്കുന്നു. തത്സമയ സംരക്ഷണത്തിലേക്ക് മുദ്രാവാക്യം പണി ഒഴിവാക്കണം, മുദ്രാവാക്യം പണി നിർത്തണം. ദയവായി മാധ്യമ പ്രവർത്തകർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വണ്ടിപ്പെരിയാറിൽ ഇപ്പോൾ ഉപവസിക്കാൻ പോകുന്നത്. അദ്ദേഹം സമരപന്തലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ വി എസിനൊപ്പം ഉപവാസം ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം നീലേശ്വരത്തും വി എസിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വി എസ് അനുകൂലികൾ നിരാഹാരം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സമരപന്തലിലെത്തിയ വി എസിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ പന്തലിന്റെ മുൻവശം നിൽക്കുന്ന എല്ലാവരും റോഡിന്റെ അങ്ങേ സൈഡിലേക്ക് മാറണം. പന്തലിന്റെ മുൻവശം നിൽക്കുന്ന എല്ലാവരും റോഡിന്റെ അങ്ങേ സൈഡിലേക്ക് മാറി നിന്ന് ദയവായി സഹകരിക്കണം. ഉപവാസം ആരംഭിക്കുന്നതിന് മുമ്പായി ഇവിടെ നിരാഹാരവേക്ഷിക്കുന്ന നിരാഹാര സത്യാഗ്രഹികളെയും പൊതുജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. സഖാവ് വി എസിന്റെ ഉപവാസം ആരംഭിക്കുന്നതിന് മുമ്പ് സഖാവ് വി എസ് ഇവിടെ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. പന്തലിന്റെ മുൻവശം നിൽക്കുന്ന എല്ലാവരും റോഡിന്റെ അങ്ങേ വശത്തേക്ക് മാറി നിന്ന് ദയവായി സഹകരിക്കണം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും പ്രശ്നത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് വി എസ് അച്യുതാനന്ദൻ വണ്ടിപ്പെരിയാറിൽ ഉപവാസമരം ആരംഭിക്കാൻ പോകുന്ന. അല്പസമയം മുമ്പാണ് അദ്ദേഹം സമരപന്തലിലേക്ക് എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനൊപ്പം എൻ കെ പ്രേമചന്ദ്രൻ അടക്കമുള്ള, വി എസ് സുനിൽകുമാർ അടക്കമുള്ള, മാത്യു തോമസ് അടക്കമുള്ള LDF വിവിധ നേതാക്കളും അദ്ദേഹത്തിനൊപ്പം ഇപ്പോൾ സമരപന്തലുണ്ട്. അതോടൊപ്പം ആയിരക്കണക്കിന് ആളുകളും വി എസിനെ സ്വീകരിക്കാൻ വണ്ടിപ്പെരിയാറിലേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെയും വി എസിനൊപ്പം ഉപവസിക്കുന്നുമുണ്ട്. നീലേശ്വരത്തും വി എസ് അനുകൂലികൾ ഇപ്പോൾ വി എസിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നു. എസ് രാജേന്ദ്രൻ MLA നിരാഹാരമിരിക്കുന്ന വണ്ടിപ്പെരിയാറിലെ സമരപന്തലിലാണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഉപവാസമിരിക്കുന്നത്. വിശദാംശങ്ങളുമായി കിഷോർ കുമാർ ചേർന്നു. കിഷോർ, എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ഹഷ്മി, പ്രതീക്ഷിച്ചതിൽ നിന്ന് വേണ്ടത് ഒരു മണിക്കൂറിയാണ് വി എസ് അച്യുതാനന്ദൻ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഉപവാസ സമരത്തിൽ പങ്കെടുക്കാനായി വണ്ടിപ്പെരിയാറിൽ എത്തിയിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് അദ്ദേഹം ഇവിടെ ഉപവാസ സമരത്തിനായി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഒരു മണിക്കൂർ വൈകി ഇപ്പോൾ 11 മണിയോടെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ സമരപന്തലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ദിവാകരൻ കോമല്ലൂർ എന്ന രാജാരവിവർമ്മ പുരസ്കാരം നേടിയ ചിത്രകാരൻ മുല്ലപ്പെരിയാർ പ്രശ്നത്തിന്റെ ഭീകരത സംബന്ധിച്ച തരത്തിൽ ഒരു ചിത്രം സ്വീകരിച്ചുകൊണ്ടാണ് വി എസ് ഉപവാസ സമരപന്തലിലേക്ക് കയറിയിരിക്കുന്നത്. വൈകിട്ട് 5 മണിവരെ അദ്ദേഹം വണ്ടിപ്പെരിയാറിലുള്ള ഈ സമരപന്തലിൽ ഉപവാസമിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നേരത്തെ
ചക്കാത്തിലുള്ള മുല്ലപ്പെരിയാർ സമര സമിതിയുടെ സമരപ്പന്തലിൽ അദ്ദേഹം ഉപവാസം ഇരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം ഉച്ചവരെ ഇവിടെ ഉപവാസം അനുഷ്ഠിച്ച ശേഷം ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ചക്കാത്തിലുള്ള സമിതിയുടെ സമരപ്പന്തലിലേക്കും എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വി എസ് അച്യുതാനന്ദന്റെ ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് 100 ലക്ഷം പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. മുൻ മന്ത്രിമാരായ എൻ കെ പ്രേമചന്ദ്രൻ, മാർക്കറ്റി തോമസ്, സുരേന്ദ്രൻപിള തുടങ്ങിയവരും ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ നിരവധി പ്രമുഖരും ഇവിടെ ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിച്ച് എത്തിയിട്ടുണ്ട്. ഇതേ സമരപ്പന്തലിൽ എംഎൽഎ എസ് രാജേന്ദ്രനെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ഇന്ന് 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതേ സമരപ്പന്തലിൽ കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ഇ എം അഗസ്തിയുടെ നിരാഹാര സത്യാഗ്രഹം ഇന്ന് 2-ാം ദിവസത്തിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭമാണ് ഇടുക്കി ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജലനിരപ്പ് താഴ്ത്തണം, അതുപോലെ പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവിടെ അനിശ്ചിതകാല സമരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം വി എസ് ഈ ഉപവാസ സമരം ഔദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ട് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചെറിയൊരു ജംഗ്ഷനാണ് ഈ എന്ന് പറയുന്നത്. റോഡിന് വളരെ വീതി കുറവാണ്. ഈ റോഡിന് അരികിലായി സജ്ജീകരിച്ചിട്ടുള്ള സമരപ്പന്തലിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഉപവാസ സമരം നടക്കാൻ പോകുന്നത്. വി എസ് എത്തിയതോടുകൂടി ഈ റോഡ് ഏതാണ്ട് ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന് തന്നെ പറയാം. പോലീസ് വാഹനങ്ങൾ ഒരു സൈഡിലൂടെ മാത്രം ക്രമീകരിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. 100 ലക്ഷം പ്രവർത്തനത്തിലാണ് ഈ മുല്ലപ്പെരിയാർ സമരസമിതിയുടെ സമരപ്പന്തലിൽ വി എസിന്റെ ഉപവാസ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉച്ചയ്ക്ക് 3 മണി വരെ ആയിരിക്കും അദ്ദേഹം ഇവിടെ ഉപവാസം അനുഷ്ഠിക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ചപ്പാത്തിലെ സമര പന്തലിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കും. പാർട്ടി നേതാക്കളും അതുപോലെ തന്നെ പോലീസും തന്നെ ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അടിയന്തരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായി ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കും. സഹോദരന്മാരെ, കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി ചപ്പാത്തിൽ സഹവ് വിജയമോൾ എംഎൽഎയും കഴിഞ്ഞ 7 ദിവസമായി വണ്ടിപ്പെരിയാറിൽ സഹവ് രാജേന്ദ്രനും കഴിഞ്ഞ 2 ദിവസമായി മിസ്റ്റർ അഗസ്തിയും അടക്കമുള്ള പ്രവർത്തകർ മുല്ലപ്പെരിയാർ ഡാമിന്റെ ശോചനീയമായ സ്ഥിതി കേരളത്തിലെ 4 ജില്ലകളിലെ ദശലക്ഷക്കണക്കായ ജനങ്ങളുടെ ജീവന് നേരെ ഉയർത്തുന്ന ഭീഷണിയെപ്പറ്റി കേന്ദ്ര ഗവൺമെന്റിനെയും നമ്മുടെ സഹോദര സംസ്ഥാനമായ തമിഴ്നാട് ഗവൺമെന്റിനെയും ജനങ്ങളെയും വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന 116 കൊല്ലമായി വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ കൊല്ലരുതേ, വെള്ളം തരുന്ന ജനങ്ങളെ കൊല്ലരുതേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെവിക്കൊള്ളേണ്ടവർ വേണ്ടതുപോലെ ചെവിക്കൊള്ളുന്നില്ല എന്നാണ് കാര്യങ്ങളുടെ പോക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നാളെ പൂഞ്ഞാറു മുതൽ അറേബ്യൻ കടൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മനുഷ്യ മതിൽ കെട്ടുവാൻ തീരുമാനിച്ചിട്ടുള്ളതും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കെ പി സി സി
നേതൃത്വം എല്ലാ ജില്ലകളിലും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ദുസ്ഥിതിയെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വത്തെയും സംസ്ഥാന ജനങ്ങളെയുമെല്ലാം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരപരിപാടികൾ അവരും ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ 3.5 കോടിയിൽ പരം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പിന്നിൽ ജനങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശബ്ദം 10-35 ലക്ഷത്തോളം ജനങ്ങളെ കുരുതി കൊടുക്കല്ലേ എന്ന ശബ്ദം അവരെ സംരക്ഷിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിനുള്ള ആവശ്യം ഇപ്പോഴും തുടരുകയാണ്. ഈ ആവശ്യം സാധിച്ചെടുത്തേ മതിയാവൂ. മനുഷ്യനിർമ്മിതമായ ഒരു ഡാമാണ് 116 കൊല്ലമായി മുല്ലപ്പെരിയാറിൽ നിൽക്കുന്നത്. ഇത്രയും പഴക്കമുള്ള ഡാം ലോകത്തൊരു സ്ഥലത്തുമില്ല. അതുകൊണ്ട് ഈ ഡാമിന് പകരം ആൾട്ടർനേറ്റീവായ ഒരു ഡാം ഉണ്ടായേ മതിയാവൂ. ഇത് സംബന്ധിച്ചുള്ള സാങ്കേതിക വിദഗ്ധന്മാരും ശാസ്ത്രജ്ഞന്മാരും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കുകയും കേന്ദ്ര ഗവൺമെന്റ് ഈ ആവശ്യം അംഗീകരിച്ച് 1979 തന്നെ കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ പ്രതിനിധികളെ ഇവിടെ വന്ന് എവിടെയാണ് ഓൾട്ടർനേറ്റീവായ ഡാം പകരൻ ഡാം കെട്ടേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്താണ് പകരൻ ഡാം കെട്ടണമെന്ന ആവശ്യം കേരളം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ചില റിപ്പയർ പണികളെല്ലാം തന്നെ മുല്ലപ്പെരിയാർ ഡാമിന് നടത്തിയിട്ട് ആ ആവശ്യത്തിൽ നിന്ന് പിറകോട്ടു പോകുവാനുള്ള പരിശ്രമം ബന്ധപ്പെട്ട ചിലർ നടത്തിയെങ്കിലും അതൊന്നും തന്നെ കേരളം അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം 1979 മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം സാക്ഷാത്കരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ആവശ്യം ഒരു കാരണവശാലും നീട്ടിക്കൊണ്ടുപോകാനിടയാകരുത്. അന്ന് സാങ്കേതിക വിദഗ്ധന്മാരും ശാസ്ത്രജ്ഞന്മാരും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധികളും പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സവിശേഷമായ കാര്യങ്ങൾ ഭൂമികുലുക്കം ഇടയ്ക്കിടെ ഉണ്ടാകുകയാണ്. ആ ഭൂമികുലുക്കം കൂടി വരുന്നതോടുകൂടി ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഡാമിനെ ഒരു തരത്തിലും പരിരക്ഷിക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ വഴികളും പുതിയൊരു ഡാം അടിയന്തിരമായി കെട്ടിപ്പടുക്കുക എന്നതാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ജനപ്രതിനിധികളും പൗരപ്രമുഖരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എല്ലാം തന്നെ ആവശ്യത്തിന്റെ പിന്നിൽ നിരന്തോറും അണിനിരന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജീവനെ രക്ഷിക്കുക, ഞങ്ങളുടെ കുടുംബം രക്ഷിക്കുക എന്ന ആവശ്യമാണ്
ഈ മേഖലകളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ കരികയെങ്കിലുമുള്ള ആളുകൾക്ക് അത് ശ്രദ്ധിക്കാതിരിക്കാനോ പരിഗണിക്കാതിരിക്കാനോ കഴിയുന്നതല്ല. അതുകൊണ്ട് ജനങ്ങൾ അത്യന്തം സമാധാനപൂർവമായ നിലയിൽ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ യുവജന സംഘക്കാർ തമിഴ്നാട്ടിലേക്ക് വെള്ളം തിരിച്ചു കൊണ്ടുപോകുന്ന പ്രദേശത്തിന്റെ സമീപത്തെവിടെയോ വച്ച് ആരോ ഇവരെ തടയുകയോ മറ്റോ ചെയ്തതിനെ തുടർന്ന് അവർ ചില പ്രതിഷേധങ്ങൾ കാട്ടിയപ്പോൾ ആ പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് അടിയന്തര നടപടികൾ സ്വീകരിക്കാതെ വന്നതിന്റെ ഫലമായി കേരള ഗവൺമെന്റിന്റെ പോലീസ് അവരെ നിയന്ത്രിച്ച് കസ്റ്റഡിയിലെടുത്ത് മറ്റുള്ളവരെ ആക്ഷേപിക്കുകയോ കയ്യേറ്റം ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായി കർശന നടപടികൾ സ്വീകരിക്കുന്നതിൽ കാട്ടിയ വിളംബത്തിനെ തുടർന്ന് പകരം ഇങ്ങോട്ടും ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ടാണ് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോടാകെ തന്നെ സഹോദര ജനവിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള തമിഴ്നാട്ടിലെ സഹോദര ജനവിഭാഗങ്ങളും കേരളത്തിലെ സഹോദര ജനവിഭാഗങ്ങളും യാതൊരു കാരണവശാലും അക്രമാസക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുനിയരുതെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം യാതൊരു സംഭവവും ആവർത്തിക്കാൻ ഇനി ഇടയാവരുത്. നാം വളരെ വളരെ ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പോരാട്ടം നടത്തുന്നത്. ഈ പോരാട്ടം യാതൊരു കാരണവശാലും അക്രമത്തിലേക്ക് തിരിയാൻ പാടില്ല. തികച്ചും സമാധാനത്തിൽ അധിഷ്ഠിതമായ ഒരാവശ്യമായി അതിന്റെ ലക്ഷ്യം നേടുന്നതുവരെ മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടെല്ലാം വീണ്ടും വീണ്ടും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കെന്റെ ഹാർദമായ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു. നിർത്തുന്നു. വണ്ടിപ്പെരിയാറിലെ സമരപന്തലിൽ വി എസ് അച്യുതാനന്ദൻ ഉപവാസ സമരം തുടങ്ങാൻ പോവുകയാണ്. അതിനുമുമ്പ് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ വന്ന ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. പ്രതിഷേധമാകാമെങ്കിലും പ്രതിഷേധം ഒരു തരത്തിലും അക്രമാസക്തമാകരുതെന്ന് വി എസ് അച്യുതാനന്ദൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. തികച്ചും സംയമനം പാലിച്ചായിരിക്കണം നടത്തുന്ന സമരങ്ങൾ ഒക്കെയുമെന്നും വി എസ് അച്യുതാനന്ദൻ പറയുകയുണ്ടായി. വണ്ടിപ്പെരിയാറിലെ സമരപന്തലിൽ അല്പം മുമ്പാണ് വി എസ് അച്യുതാനന്ദൻ ഉപവാസത്തിനായി എത്തിയത്. ഇപ്പോൾ ഉപവാസം അദ്ദേഹം തുടങ്ങാൻ പോവുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് വി എസ് അച്യുതാനന്ദന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അവിടെ തടിച്ചുകൂടിയിരുന്ന. വിശദാംശങ്ങളുമായി കിഷോർ കുമാർ ചേരുകയാണ്. കിഷോർ, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഈ സമരത്തിന് വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജം പകരുന്നത് തന്നെയല്ലേ? ആ, തീർച്ചയായിട്ടും. ഏതാണ്ട് ഒരു മണിക്കൂർ വൈകി അദ്ദേഹത്തിന്റെ ഉപവാസ സമരം ഇവിടെ മുല്ലപ്പെരിയാർ സമര സമിതിയുടെ വണ്ടിപ്പെരിയാറിലുള്ള സമരപന്തലിൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 10 മണിക്കായിരുന്നു അദ്ദേഹത്തിന്റെ ഉപവാസ സമരം ആരംഭിക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഒരു മണിക്കൂർ വൈകിയാണ് ഇവിടെ എത്തിയത്. ചെറിയൊരു പ്രസംഗമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. 116 വർഷം പഴക്കമുള്ള ഈ ഡാം ഉയർത്തുന്ന ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എത്രയും പെട്ടെന്ന് പുതിയ ഡാം നിർമ്മിക്കണം. തമിഴ്നാടിന് വെള്ളം തരുന്ന കേരളത്തിലെ 40 ലക്ഷത്തോളം ജനങ്ങളെ ഈ മുല്ലപ്പെരിയാർ ഡാം തകർന്നാലുണ്ടാകുന്ന ദുരന്തത്തിൽ മുക്കി കൊല്ലരുത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുതിയ ഡാം നിർമ്മിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആമുഖമായി പറഞ്ഞത്. അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഈ പ്രക്ഷോഭം അക്രമത്തിന്റെ മാർഗത്തിലേക്ക് തിരിയരുത്, സമാധാനത്തിന്റെ മാർഗത്തിലൂടെയുള്ള സമരമായിരിക്കണം എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം തേക്കടിയിൽ തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഷട്ടർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആഭിമുഖ്യത്തിൽ ഉപരോധിച്ചിരുന്നു. എന്നാൽ ഇത് തടയുന്നതിൽ പോലീസ് കാട്ടിയ അലംഭാവമാണ് തമിഴ്നാട്ടിലെ ചില ഭാഗങ്ങളിൽ കേരളത്തിനെതിരെ അക്രമ സംഭവങ്ങൾക്ക് പ്രചോദനമായതെന്ന്
പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത്തരം അക്രമ സംഭവങ്ങൾ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ല, മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം സമാധാനപരമായി മുന്നേറണം, അക്രമത്തിന്റെ പാതയിലേക്ക് ഈ സമരം പോകരുതെന്ന് അപേക്ഷിക്കുകയാണെന്നാണ് വി എസ് സച്ചിദാനന്ദൻ പറഞ്ഞത്. മറ്റ് വിവാദങ്ങളിലേക്കോ വിമർശനങ്ങളിലേക്കോ ഒന്നും കടക്കാൻ അദ്ദേഹം ഈ പ്രസംഗത്തിൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം സമര പന്തലിൽ ഇരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 5 മണിയേറെയാണ് അദ്ദേഹത്തിന്റെ ഉപവാസ സമരം ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ചപ്പാത്തിൽ മുല്ലപ്പെരിയാർ സമര സമിതിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹവും പുരോഗമിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഏതായാലും സമരപ്പന്തലിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് പ്രവർത്തകരാണ് ഈ സമരപ്പന്തലിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമരപ്പന്തലിൽ എസ് രാജേന്ദ്രൻ എം എൽ എയുടെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ഇന്ന് 7-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറി ഇ എം ആഗസ്റ്റിയുടെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം 2-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഭാഷ